ഒരു അഭിനേതാവ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയി. ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ചോദിച്ച പെൺകുട്ടിയെ അദ്ദേഹം തെറി വിളിച്ചു. വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി അവിടെ ഉണ്ടായിരുന്ന ക്രൂവിലുള്ള ആളുകളെയും അയാൾ ചീത്ത വിളിച്ചു എന്നാണ് ആദ്യ ഒരു വാർത്ത വന്നത്. പിന്നീട് ആരാണ് അഭിനേതാവ് എന്നുള്ളതും ഏതാണ് ഇൻ്റർവ്യൂ ചെയ്ത ചാനൽ എന്നുള്ളതും അവതാരിക എന്നുള്ളതും ഒക്കെ എല്ലാവരും അറിയുന്നു. അതിനുശേഷം അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലായി പല അവതാരകരെയും പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ വരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരം അഭിപ്രായങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ആ അവതാരികയ്ക്ക് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇത്തരം സിമ്പിൾ ആൻഡ് സില്ലി ചോദ്യങ്ങൾ ചോദിക്കുന്ന അവതാരകർക്ക് ഇത്തരം ഒരു മറുപടി തന്നെയാണ് വേണ്ടത് എന്ന് വാദിക്കുന്ന ഒരു പക്ഷം അഭിനേതാവിനൊപ്പം. അടുത്തൊരു പക്ഷം അവതാരകർക്കൊപ്പമാണ്. ഈ നടൻ എല്ലായിടത്തും പോയി ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെയാണോ അവതാരകരോട് പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറ്റൊരു പക്ഷം. ഇതിൽ ഞാൻ ആരുടെ പക്ഷത്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ മറുപടിയും പിന്നെ പല ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ചില പോയിന്റ്സൊക്കെ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്കൊരു പ്രോസസ്സ് ഒന്ന് പരിചയപ്പെടാം, ഒരു പ്രോസസ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫാക്റ്റുകളും ഒന്ന് പരിചയപ്പെടാം. ഒരു സിനിമ ഉണ്ടാക്കപ്പെടുന്നു, ആ സിനിമ പരമാവധി ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രൊമോഷൻസ് ആവശ്യമാണ്. ഈ പ്രൊമോഷൻസ് എങ്ങനെയൊക്കെ നടപ്പിലാക്കാം? നടന്മാരുടെയും നടിമാരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും പേജുകളും ഒക്കെ ഉണ്ട്. 1 മില്യൺ 2 മില്യൺ 6 മില്യൺ, ഭയങ്കര മില്യണുകളാണ്. അപ്പോൾ അതിലൂടെയൊക്കെ അവർ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇത്രയും ആളുകളിലേക്ക് എത്തില്ലേ? തീർച്ചയായിട്ടും എത്തും. അതുപോലെ തന്നെ പത്രത്തിലൊരു പരസ്യം കൊടുത്താൽ എല്ലാവരിലേക്കും എത്തില്ലേ? എത്തും. പക്ഷേ അവിടം കൊണ്ട് അത് നിർത്താൻ പറ്റില്ല, കാരണം ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ്. ഇവിടെ പ്രൊമോഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒത്തിരി ട്രോൾ പേജുകളുണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾക്കുള്ള നന്ദിയൊക്കെ ആദ്യമേ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ വഴി പ്രൊമോഷൻസ് നടത്താം. ചില മൂവി ഗ്രൂപ്പുകളിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഇറങ്ങുന്ന അന്നത്തെ ദിവസം ഒത്തിരി സ്മൈലീസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എനിക്കറിയില്ല എത്ര പേരാണ് ഈ സ്മൈലീസ് കൂടുതലിട്ടിട്ട് ഈ റിവ്യൂ പറയാന്നുള്ളത്. ഒരുപാട് ചിരിക്കുന്ന സ്മൈലുകൾ, ഒരുപാട് കത്തുന്ന സ്മൈലുകൾ, എന്നിട്ട് പടം അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ, സിനിമ കണ്ടു കഴിയുമ്പോൾ വേറെ ചില അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെയുള്ള ചില പോസ്റ്റുകൾ വരാറുണ്ട്, എനിക്കത് പെയ്ഡ് പ്രൊമോഷൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാട്ടുകൾ വരുന്നത്, ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ ആ സിനിമ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാര്യം പാട്ട് അത്രയും ഹിറ്റായി കഴിയുമ്പോൾ ഇത്രയും ഹിറ്റ് പാട്ടുള്ള ഒരു സിനിമയ്ക്ക് ആളുകൾ ഇടിച്ചു കയറും. ഇനി അടുത്തൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത് സ്റ്റേജ് ഷോസ് ആണ്. നിങ്ങൾ ട്രെയിലർ ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഇവൻ്റ് കാണാൻ സാധ്യതയുണ്ട്. സിനിമ റിലീസാവുന്ന അന്ന് വൈകുന്നേരം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് ഇവൻ്റ് കാണാനുള്ള സാധ്യത ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സ്റ്റേജ് ഇവൻറ്റ്സ് നടത്തി ഒരുപാട് ആളുകൾ കൂടുന്ന ഷോപ്പിംഗ് മാളുകളിൽ നിങ്ങൾക്കൊരു പരിപാടി അറേഞ്ച് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജാണ് ഇൻ്റർവ്യൂസ്. ഈ താരങ്ങളുടെ ഒക്കെ ഇൻ്റർവ്യൂസ് എല്ലാ ചാനലുകളിലും വരും. ചാനലുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട്. ഒന്ന്, നമ്മൾ ഇതുവരെ സാധാരണ കണ്ടിട്ടുള്ള ടി വി ചാനലുകളും അവരുടെ തന്നെ യൂട്യൂബ് ചാനലും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളും, മെയിൻ സ്ട്രീം മീഡിയ എന്ന് നമുക്ക് അവരെ വിളിക്കാം. അടുത്തത് ഈ ഓൺലൈനിലൂടെ തന്നെ തുടങ്ങി ഓൺലൈനിൽ തന്നെ സക്സസ് ആയിട്ടുള്ള ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു പ്രൊമോഷൻ ടീമും ഒക്കെയാണ്. ഇനി അടുത്തൊരു ഉടായ്പ പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രൊമോഷൻ രീതിയുണ്ട്. അത് സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വിവാദം ഉണ്ടായി കഴിയുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറുമല്ലോ, ആ രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആ പ്രൊമോഷനിലേക്കൊന്നും പോകുന്നില്ല, അതൊരു നല്ല പ്രൊമോഷനല്ല. ഒരു ലോങ് ടേമിലേക്കൊക്കെ നോക്കുമ്പോൾ അത് സിനിമയെ തന്നെ മോശമായി ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇനി ഇൻ്റർവ്യൂസിലേക്ക് വരുമ്പോൾ, ഇൻ്റർവ്യൂ എല്ലാം ഒരുപോലെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? എത്ര യൂട്യൂബ് ചാനലുകളുണ്ട്, എത്ര മെയിൻ സ്ട്രീം ചാനലുകൾ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു 5-6 മെയിൻ സ്ട്രീം ചാനലിൽ തന്നെ എല്ലാ താരങ്ങളും പോയിരുന്ന് സിനിമ ഇറങ്ങുന്ന സമയത്ത്, സിനിമ ഇറങ്ങുമ്പോൾ മാത്രമാണ് പല താരങ്ങളെ നമ്മൾ കാണാറുള്ളത് തന്നെ, അവർ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് വരുമ്പോൾ. അപ്പോൾ എല്ലായിടത്തും പോയി ഒരേ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ബാക്കിയുള്ള ഇൻ്റർവ്യൂസ് കാണുമോ? നമ്മൾ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ പോരെ. അപ്പോൾ സ്വാഭാവികമായും പല വിധത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളും അവതാരകരും ഒക്കെ ഉണ്ടാവും. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ക്ലിക്കാവുന്ന ഹിറ്റാവുന്ന വീഡിയോസാണ് കൂടുതലും പ്രൊമോഷന് സപ്പോർട്ട് ചെയ്യുക. ഇനി അത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ സ്റ്റൈലുകൾ എന്ന് പറയുമ്പോൾ, വളരെ സീരിയസ് ആയിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെയിൻ താരം വന്നിരിക്കുന്നു, അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, അങ്ങനെയുള്ള ഒരു സീരിയസ് ഇൻ്റർവ്യൂ എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലൂസായിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കാം. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരമൊന്നും അല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ പൊട്ടിച്ചിരിച്ച് ചിരിച്ച് കളിച്ച് വൈറലാവാൻ സാധ്യതയുള്ള, ക്ലിക്ക് കിട്ടാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടും ഇൻ്റർവ്യൂ ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാത്തിനും ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു തട്ടുകട എടുത്ത് നോക്കിയാലും, 5-star ഹോട്ടൽ എടുത്ത് നോക്കിയാലും, മോശം ഫുഡ് ഇടക്കിടയ്ക്ക് പിടിക്കുന്ന ഒരു ഹോട്ടൽ എടുത്ത് നോക്കിയാലും, ഇവിടെ എല്ലായിടത്തും ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അവിടെ പരസ്യം ചെയ്യുക എന്നുള്ളതാണ് പരസ്യം ചെയ്യുന്ന ആളുകൾക്ക് ലാഭം കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. അത് ബഹുഭൂരിപക്ഷവും ഫൺ ഇൻ്റർവ്യൂകൾ തന്നെയാണ്. നിങ്ങൾ ഒരേ താരത്തിൻ്റെ വിവിധ ചാനലുകളിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂസ് എടുത്തു നോക്കിയാൽ അതിൽ ഒന്നെങ്കിൽ വളരെ വിവാദം നിറഞ്ഞിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കളിയാക്കുന്ന, ഒത്തിരി തഗ്ലൈഫ് കണ്ടൻറ്റൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂസ്, ഇതിനൊക്കെ തന്നെയാണ് കൂടുതൽ വ്യൂ ഉള്ളത്. അപ്പോൾ ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി സിനിമ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂവിൽ ഒരു താരം പങ്കെടുക്കുമ്പോൾ, ഒരു സിനിമ ടീം പങ്കെടുക്കുമ്പോൾ, അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫൺ ഇൻ്റർവ്യൂസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലും മറ്റും നോക്കി സെർച്ച് ചെയ്ത് നോക്കി കണ്ടൻറ്റുകൾ ഏതൊക്കെ ചാനലുകൾ ഏതൊക്കെ രീതിയിലുള്ള കണ്ടൻറ്റ് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളി കൗണ്ടറുകളൊക്കെ പറയുന്ന ഒരു മിനിമം നിലവാരമില്ലാത്ത തഗ്ലൈഫുകൾ ഉണ്ടാകുന്ന ഇൻ്റർവ്യൂസ് കണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് അരോചകമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ആ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആങ്കറോ ഒരു മോശം വ്യക്തിയായി മാറുന്നില്ല, അല്ലെങ്കിൽ അതൊരു മോശം കാര്യമായിട്ട് മാറുന്നില്ലല്ലോ. അതിലൂടെ ബഹുഭൂരിപക്ഷം ആളുകളിലേക്ക് എത്തുന്ന ആ കണ്ടൻറ്റിൽ എന്തെങ്കിലും നമ്മളെന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ള, വിഷാംശമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ബാൻ ചെയ്യപ്പെടണം, അതൊക്കെ മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തരം കടകളിലേക്കും കയറാൻ കസ്റ്റമേഴ്സ് ഉണ്ടാവും. പക്ഷേ ഒരു കാലത്തിനപ്പുറത്തേക്ക് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മിനിമം ക്വാളിറ്റി ഉള്ള കടയ്ക്ക് സാധിക്കുള്ളൂ. ഇനി വലിയ ബോധമൊന്നുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന് തന്നെ കളിയാക്കാൻ വേണ്ടിയുള്ള എലമെൻറ്റുകൾ അങ്ങോട്ടിട്ട് കൊടുക്കുക, സ്വന്തം അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരു ജോക്കർ കൈൻഡ് ഓഫ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് അതൊരാളുടെ ചോയ്സാണ്, ഇഷ്ടമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളൊരു കാര്യമല്ല അത്. കാരണം ഒരു ആങ്കർ എന്ന് പറയുന്നത് മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനെ കളിയാക്കപ്പെടാൻ നിന്നു കൊടുക്കുന്ന, ഇപ്പോൾ നമ്മൾ ടി വി ചാനൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ കോമഡി ഷോസ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പല പരിപാടികളിലും ഒരു പെൺകുട്ടി വന്ന് നിൽക്കുക എന്ന് പറയുന്നത്, ആങ്കറായിട്ട് വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾക്ക് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രൂപം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഷോയിലൊന്നും അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല. അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറയുക, അതിൽ നിന്ന് കിട്ടുന്ന കൗണ്ടറുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു ക്യാരക്ടർ പോലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം. ആ രീതിയിൽ നിൽക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ അയാളൊരു വ്യക്തിയാണ്, അയാൾക്കൊരു ക്യാരക്ടറുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് സ്റ്റിൽ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ആൻഡ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള, അല്ലെങ്കിൽ രസകരം എന്ന് വേണമെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറയാവുന്നൊരു കാര്യം, അത്തരത്തിലുള്ള ആങ്കേഴ്സും അത്തരത്തിലുള്ള ഷോസുമാണ് ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത്. എല്ലാം തികഞ്ഞവരാണ്, നമ്മളൊക്കെ നല്ല സ്വയം ബോധമുള്ള ആളുകളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന മലയാളികൾ സ്വയം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരാൾ മറ്റൊരാളാൽ തരംതാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരാൾ മറ്റേ ആളാൽ കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഇൻ്റർവ്യൂസിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത്തരം ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ, അത്തരം ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് കാലം ഈ ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞ് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു കാര്യം, നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇൻ്റർവ്യൂ എന്നൊരു പേരിൽ നമ്മളൊരാളോട് സംസാരിക്കാൻ ചെന്നിരിക്കുമ്പോൾ തീർച്ചയായും അയാളെക്കുറിച്ചൊരു ഒരു മിനിമം ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയെങ്കിലും നടത്തണം എന്ന് പലരും പറയും. ഞാൻ പറയുന്നത് മിനിമം അല്ല, മിനിമത്തിന് മോളിൽ അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയണം. അയാളുടെ അച്ചീവ്മെൻറ്സ് എന്താണ്, അയാളോട് എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്, അയാൾ ഏത് ചോദ്യത്തിനാണ് കൂടുതൽ. കാര്യം ഇൻ്റർവ്യൂസ് ഇപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ അല്ല, എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കാണുമ്പോൾ അയാൾ ഒത്തിരി കേട്ട് കേട്ട് മടുത്ത ചോദ്യങ്ങളെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഓരോ ഇൻ്റർവ്യൂവിലും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഫ്രെയിം ചെയ്യുന്ന ചോദ്യങ്ങൾ അയാൾ ചിലപ്പോൾ റിയാക്ട് ചെയ്തൊന്നും വരില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചിട്ട് വേണം നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് മാറി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വരുന്നു, അവിടെയൊക്കെ ഒത്തിരി ആങ്കേഴ്സ് ഉണ്ടായി വരുന്നു. ഇവരൊന്നും ദ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന മറ്റേ തിയററ്റിക്കൽ സാധനങ്ങളൊന്നും പഠിച്ചിട്ടല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിനേക്കാൾ അതൊരു കോൺവെർസേഷൻ, രണ്ടു പേർ തമ്മിലുള്ളൊരു സംസാരം എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പോലും ഈ മുന്നിൽ വന്നിരിക്കുന്ന ആളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വെള്ളിയാഴ്ച ദിവസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ ഒരു മൂന്നാല് സിനിമകൾ ഇങ്ങനെ വരികയാണ്. ഈ മൂന്നാല് സിനിമകളിലും താരങ്ങളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഇവരുടെ ഒക്കെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സിനിമയ്ക്കും പ്രൊമോഷൻ ആവശ്യമാണ്. പ്രൊമോഷൻ ഏറ്റെടുക്കുന്നത് മിക്കവാറും PROs ആണ്, അല്ലെങ്കിൽ ഒരു ഏജൻസി എന്ന് പറയാം. ആ ഏജൻസിക്കാർ ഈ പറയുന്ന എല്ലാ യൂട്യൂബ് ചാനലുകളിലും നോക്കും ഇതിൽ ഏതൊക്കെ യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ വന്നാലാണ് കൂടുതൽ വൈറലാവുക, സിനിമയ്ക്ക് കൂടുതൽ ഒരു വിസിബിലിറ്റി കിട്ടുക എന്ന് നോക്കും. അങ്ങനെ വരുമ്പോൾ ചില പെർട്ടിക്കുലർ ചാനലുകളിലേക്ക് ഒത്തിരി ആളുകളുടെ റിക്വയർമെൻറ്റ് വരും, അല്ലെങ്കിൽ ഒത്തിരി ഇൻ്റർവ്യൂസ് എടുക്കേണ്ടി വരും. ഒരാഴ്ചയിൽ ഇത്രയും താരങ്ങൾ വരുമ്പോൾ എത്ര പേരെക്കുറിച്ച് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഇൻ്റർവ്യൂവിന് ചോദ്യം ചോദിക്കാൻ പറ്റും? അപ്പോൾ നമുക്കുള്ളൊരു ബേസിക് ഐഡിയ വെച്ച് സിനിമയ്ക്ക്, സിനിമയുടെ പ്രൊമോഷന് ഉപകാരമാവുന്നു എന്നുള്ളൊരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് കൂടുതൽ സൗകര്യം. അതുകൊണ്ട് തന്നെ
ഇന്റർവ്യൂവിന് മുന്നിൽ വന്നിരിക്കുന്ന ആളെ കുറിച്ച് കാണാപ്പാടം പഠിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മൂവി സ്റ്റാർസിനും ഇതൊക്കെ വലിയ കാര്യമാണ് എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക, അവിടെ ചെന്നിരുന്ന അവതാരകരുടെ മെക്കിട്ട് കയറുക, അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് അവരെ ചോദിച്ച ചോദ്യത്തിൻ്റെ പേരിൽ ഒന്ന് അവഹേളിച്ചുകൊണ്ട് കുറച്ച് തഗ് ഡയലോഗ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ റീലടിച്ച് വരും, ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് വരും, അപ്പോൾ ഹിറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഒത്തിരി ഇൻ്റലക്ച്വലായി സംസാരിക്കുന്ന താരങ്ങൾ വരെ ഇത്തരം ഇൻ്റർവ്യൂകളിൽ പോയിരിക്കുകയും തഗ് ലൈഫുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നല്ല ഒത്തിരി വട്ടം. പക്ഷേ അങ്ങനെ ഒരിടത്ത് പോയി തഗ് പറഞ്ഞു, ഒരു ആങ്കർ അത് ആ സമയത്ത് അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരിക്കലും ആങ്കേഴ്സിൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസായി ഒരു താരവും എടുക്കാൻ പാടില്ല. എസ്പെഷ്യലി അവർ ജൂനിയർ ആണല്ലോ, അവർക്ക് ഇത്രയല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട്. കാരണം എത്രയോ സീനിയറായിട്ടുള്ള, സൂപ്പർ സീനിയറായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ, അല്ലെങ്കിൽ ഈ ചോദ്യമൊക്കെ ഇങ്ങനെ എന്തിനാണ് ചോദിച്ചത് എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇത്ര വലിയ ഹിറ്റാവുകയും ഇത്രയും അധികം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ കടന്നു വരികയൊക്കെ ചെയ്തിട്ട് രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഒരാൾ നിങ്ങളുടെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു 10 or 15 years ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാവുന്ന ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരാൾ ജനിച്ചൊരു 18 years ഇനി ഞാൻ ഇൻ്റർവ്യൂവർ ആവാൻ തീരുമാനിച്ചൊരു കോട്ട എടുത്തിട്ടാൽ ഇൻ്റർവ്യൂവർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു എക്സ്പീരിയൻസിൻ്റെ കൂടി ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആര് ഇൻ്റർവ്യൂ ചെയ്യണം, ഏത് ചാനലിൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് പോയിരിക്കണം എന്നുള്ളത് താരങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി വയസ്സായിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തെറി വിളിച്ച താരത്തിലേക്ക് വരാം. അദ്ദേഹം 2011 അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അഭിനയിച്ച് റിലീസായ ആളാണ്. ആ സമയത്ത് ഒരു 22-25 എന്ന് കൂട്ടിക്കോളും. അവിടെ നിന്ന് കാലം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 10-12 കഴിഞ്ഞു. അദ്ദേഹം പ്രായം കൊണ്ട് ഒരുപാട് മുന്നിലേക്ക് വന്നു, സിനിമ എക്സ്പീരിയൻസ് കൊണ്ടും ഒരുപാട് മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ആദ്യ സിനിമകളിൽ ചെയ്ത അയൽവീട്ടിലെ പയ്യൻ എന്നുള്ളൊരു ഇമേജിൽ നിന്നുകൊണ്ട് അയാളോട് സംസാരിക്കുക, അത്തരം ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ പ്രായവും എക്സ്പീരിയൻസും ഡിമാൻഡ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റും ആ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും. ഒരു പക്ഷേ അതിനെ ഹേർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വന്ന ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായ ചീത്തവിളിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ നോക്കി കാണാം. പക്ഷേ അത് മാത്രമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ന്യായീകരിച്ച് പാവം പറ്റിപ്പോയി എന്ന് നമുക്കതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. താരം എന്ന നിലയിൽ ഈ ഇൻ്റർവ്യൂ വേണ്ട, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ എനിക്ക് താല്പര്യമില്ല, ഇവർ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ വേണ്ടെന്ന് വെക്കാൻ ആ താരത്തിന് എന്തുകൊണ്ടും പറ്റുമായിരുന്നു. ഇനി ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്തും ഈ ചോദ്യം എനിക്ക് പറ്റില്ലടോ, ഇത് ശരിയാവില്ല, ഈ ചോദ്യം എനിക്ക് മടുക്കുന്നു എന്ന് മാന്യമായി പറയാനുള്ള ഒരവസരം എല്ലാ താരങ്ങൾക്കും ഉണ്ട്. ഇനി അത്രയും സോഫ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ പോലും തെറി ഉപയോഗിക്കാതെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അധിക്ഷേപിക്കാതെ നിങ്ങൾക്ക് ഈ കാര്യം അവതരിപ്പിക്കാൻ പറ്റും. ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു താരത്തിൻ്റെ ഇൻ്റർവ്യൂ ഒരിക്കൽ എടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറാണ്. അതായത് മമ്മൂക്ക അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ ഒരു വില്ലനോട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇൻ്റർവ്യൂവിൽ ആദ്യ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടോ ഞാൻ എൻ്റെ കരിയറിൻ്റെ തുടക്കം മുതൽ കേൾക്കുന്ന ചോദ്യങ്ങളാണ്, ആ സിനിമയിലെ ആ പാട്ട് സീൻ എങ്ങനെയായിരുന്നു, ഈ സംവിധായകൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, അത് വീണ്ടും വീണ്ടും ചോദിക്കില്ലേ, കാര്യം എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇത്ര ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോദ്യങ്ങളിലൊരു വലിയ പങ്കും അതൊക്കെ തന്നെയായിരുന്നു എന്ന് ഞാൻ ആ സമയത്ത് തിരിച്ചറിയുകയും അദ്ദേഹം ആ മറുപടി പറഞ്ഞ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞ ആ പറച്ചിലെ മോഡുലേഷനിൽ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് അത്തരം ചോദ്യങ്ങൾ അത്രയും ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അത്രയും ചോദ്യവും സ്കിപ്പ് ചെയ്തുകൊണ്ട് നിലവിലെ സിനിമയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും എന്നുള്ള രീതിയിലേക്ക് ആ ചോദ്യങ്ങൾ മുഴുവൻ മാറ്റി തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫ് സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ളതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ വരെ അദ്ദേഹം സഫാരി ചാനലിൽ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, എടോ ഞാൻ ആ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അത് വീണ്ടും പറയാനോ, അത് ചർവിത ചർവണം പോലെ അദ്ദേഹം അന്ന് ആ വാക്ക് തന്നെ ഉപയോഗിച്ചു, അത് വീണ്ടും പറയാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് ഈ കോൾ ഇപ്പം കട്ട് ചെയ്യാം എന്ന് ഫോൺ ഇൻ്റർവ്യൂ ആയിരുന്നു എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അങ്ങ് അതിൽ നിന്ന് ഒരു ചോദ്യം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഏകദേശം 1.5 hours ഫോണിൽ സംസാരിച്ച് ഇൻ്റർവ്യൂ എടുത്തു. അദ്ദേഹം വളരെ ഹാപ്പിയായിരുന്നു. ഇന്ദ്രൻസ് ഏട്ടൻ പക്ഷേ മറ്റൊരു ട്രാക്കിലായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഇതിനു മുമ്പ് അദ്ദേഹം കേട്ടിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഒന്നിനോടും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഉണ്ണി മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് എല്ലായിടത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സംവിധായകനും നിർമ്മാതാവുമായ ഒരു അഭിനേതാവിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുകയാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. നമ്മൾ പഴയ മലയാള സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ നന്ദി വെക്കുന്നത് അപ്പനും അമ്മയും കുറച്ച് ദൈവങ്ങളും
അത്രേ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം. അവിടുന്ന് ഗ്രാജുവലി നന്ദി വെച്ച് നാട്ടുകാർക്ക് നന്ദി വെച്ചു, ഫാൻസുകാർക്ക് നന്ദി വെച്ചു. ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഒരു നന്ദി വെക്കും, അതിനൊരു സിംഗിൾ കാർഡാണ്. അത് കഴിഞ്ഞ് അടുത്ത ലൈൻ ഓഫ് സ്റ്റാറുകൾക്ക് ഒരു നന്ദി വെക്കും, അത് കഴിഞ്ഞ് അടുത്ത ലൈൻ ഓഫ് സ്റ്റാറുകൾക്ക് ഒരു നന്ദി വെക്കും. പ്രൊഡ്യൂസർമാർക്ക്, ഡയറക്ടർമാർക്ക്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, ആ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും അറിയാവുന്ന എല്ലാവർക്കും നന്ദി വെക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ തുടങ്ങുമ്പോൾ ഇത്ര മണിക്കൂർ നമ്മൾ ആ സിനിമയ്ക്ക് മാറ്റി വെക്കുകയാണ്. സംവിധായകനും ഇതിൻ്റെ പ്രൊഡ്യൂസറിനും, ഇത് ഞാൻ പറയുന്നതാണ്, ഇതൊന്നും ഞാൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടില്ല, സംവിധായകനും പ്രൊഡ്യൂസറിനും ഇത്രയും നന്ദിയൊക്കെ പറയാനുണ്ടോ? ഇത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമയവും കൂടിയാണ് മാറുന്നത്. ഞാൻ ചോദ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, മുമ്പൊന്നും സിനിമകളിൽ ഇത്രയും നന്ദി പറച്ചിലുകളില്ലായിരുന്നു, ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഇത്രയും നന്ദി പറച്ചിലുകളുണ്ട്, എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്താവും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മുഖമൊക്കെ മാറി. ഞാൻ പണം മുടക്കി ഒരു സിനിമ ചെയ്യുന്നു, അതിലെനിക്ക് നന്ദി പറയാനുള്ളവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു, അതിനുണ്ണിക്ക് എന്താണ് പ്രശ്നം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. ആ പറച്ചിലും ആ മോഡുലേഷനിലും എക്സ്പ്രഷനിലും എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പിന്നീടുള്ള ഇൻ്റർവ്യൂ മൊത്തം അത് ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, പുള്ളി കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു തവണ പോലും അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടില്ല, എന്നോട് മോശമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റാർ ഉണ്ടല്ലോ, അദ്ദേഹം എന്നോട് മോശമായി ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഈ ചോദ്യം വേണ്ട, ഈ ചോദ്യം വേണ്ട, ഇഷ്ടപ്പെടാത്ത എല്ലാ ചോദ്യങ്ങളും അദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ മുന്നോട്ട് പോയത്. പിന്നെ ഒരു ഗായകൻ്റെ ഇൻ്റർവ്യൂ ആണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ട്രാക്കുകൾ പലതും അദ്ദേഹം തന്നെയാണ് പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് ആദ്യം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു, എടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് പറയേണ്ടി വരും. അത് ഞാൻ പറയുന്നത് ഞാൻ വിവാദ ചോദ്യങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ല, അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ പലതും അദ്ദേഹം അഭിനയിച്ച സിനിമയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇടോ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലരെയും ഓർത്തെടുക്കേണ്ടി വരും, വിഷമുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ വിഷമുള്ള കാര്യങ്ങൾ വേണം, നമുക്ക് വേറൊരു ദിവസം പിടിക്കാം, വേറൊരു പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോഴും മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്നാൽ അതേസമയം സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞപ്പോൾ അതിലെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ വിമർശിച്ചതിന് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ അഭിനേതാവ് വരെയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചത് സിനിമയിൽ അഭിനയിക്കുകയോ ടെക്നീഷ്യൻസ് ആയിട്ട് നിൽക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്നാണ്. നമുക്ക് മാന്യമായി ഇതിന്നതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിയാവുന്നിടത്ത്, ഒഴിയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ളിടത്ത് എന്തുകൊണ്ടാണ് തെറി വിളിക്കാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഒരാളെ മാനസികമായി പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളൊരാളെ തല്ലുന്നത് പോലെ തന്നെയാണ് നിങ്ങളൊരാളെ തെറി വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ദേഷ്യമുള്ള ഒരാൾ നിങ്ങളെ ഇടിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഓടിയെത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യം തെറി വിളിക്കുക എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് മാനസികമായി അയാളെ തല്ലുക എന്ന് പറയുന്നത് പോലെയാണ്. അയാളുടെ വീട്ടുകാരെ പറയുക, അയാളെ ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് പേഴ്സണൽ അറ്റാക്കാണ്. ആ അറ്റാക്ക് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈഗോ, കോംപ്ലക്സ്, ഫ്രസ്ട്രേഷൻ. ഒത്തിരി ഒത്തിരി ഇൻ്റർവ്യൂസിലും പ്രൊമോഷൻസിലും ഒക്കെ പങ്കെടുത്തതിൻ്റെ ക്ഷീണം, ഇറിറ്റേഷൻ, ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ്? ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നത്? പല ആളുകളും തെറി വിളിച്ച അഭിനേതാവിനെ കുറിച്ച് പറയുന്നത് അയാളൊരു പച്ച മനുഷ്യനാണ്, അയാളുടെ ഉള്ളിലെ പച്ച മനുഷ്യൻ പുറത്തേക്ക് വരുന്നതാണ്, അതുകൊണ്ടാണ് തെറി വിളിക്കുന്നതെന്ന്. ഈ പച്ച മനുഷ്യൻ തെറി വിളിച്ച സമയത്ത് ആ തെറി വിളി കേട്ടുകൊണ്ടിരുന്ന, ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ട്. ജോലിയുടെ ഭാഗമായി പേഴ്സണൽ ഇഷ്ടങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും ഈ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളോട് ഭവ്യതയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്യാൻ ഇയാൾ തയ്യാറാകുമ്പോൾ അയാളും ഒരു പച്ച മനുഷ്യനാണ്. ഈ പച്ച മനുഷ്യൻ ഇങ്ങോട്ട് തെറി പറയുമ്പോൾ ഈ പച്ച മനുഷ്യൻ ഇവിടുന്ന് അങ്ങോട്ട് തെറി പറയാൻ തുടങ്ങിയാൽ രണ്ട് പച്ച മനുഷ്യരും തമ്മിൽ ഇടിയാവും. അവസാനം ഏതെങ്കിലും ഒരു പച്ച മനുഷ്യൻ ചോപ്പാവും. അപ്പോൾ ഈ പച്ച മനുഷ്യൻ്റെ ടെൻഷനും സങ്കടങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നടന്ന ആളുകൾ ആരുടെ കൂടെ നിൽക്കും? ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇതേ താരം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ആളുകൾ വരുന്നതിനെക്കുറിച്ച് അവർക്ക് അവരുടെ മുഖം യൂട്യൂബിൽ കാണണം, ഇയാളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് വൈറലാവുന്നതെന്നൊക്കെ അങ്ങനെ ഒരു ഔദാര്യം പോലെ പറയുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ താരം എന്നല്ല, ഈ താരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. അവിടെയുള്ള വളരെ ചെറിയൊരു വിഭാഗം ആളുകളിൽ പെടുന്നതാണ് സ്റ്റാറുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റാറുകൾ ഇല്ലെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, ആ പ്ലാറ്റ്ഫോമിൽ കണ്ടൻറ് ഉണ്ടാവുക തന്നെ ചെയ്യും. ആ കണ്ടൻറ് അതിനനുസരിച്ച് കൃത്യമായി ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർ പോപ്പുലർ ആവുകയും ചെയ്യും. ഞാൻ വന്നതുകൊണ്ടാണ്, എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് അവർ പോപ്പുലർ ആവുന്നത് എന്ന രീതിയിൽ എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെ ഇൻ്റർവ്യൂവിന് പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരാളിൽ നിന്നല്ല കാണുന്ന, ഒത്തിരി ആളുകളിൽ നിന്ന് നമ്മൾ അത്തരമൊരു ഞാനൊരു ഔദാര്യം ഞാൻ ഇൻ്റർവ്യൂവിൽ നിന്നിരിക്കും ആ ചോദിക്കും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ചൂടാവുന്നതും
തെറി വിളിക്കുന്നതും ഒക്കെ ഈ ഔദാര്യം കൊടുക്കുന്നതാണ് എന്നുള്ളൊരു ഒരു തോന്നലുണ്ടാകുന്നതുകൊണ്ടാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്നയാൾ എനിക്ക് താഴെയാണ് എന്ന ചിന്ത ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഒരു ചെറിയ കാര്യം പറയാം. ഒരു പോലീസ് അസോസിയേഷൻ്റെ പരിപാടിക്ക് ചെന്നിരിക്കുകയാണ്. ഇതേ ആൾ തന്നെയാണെന്ന് വിചാരിക്കും. അവിടെ ഒരു ക്യു ആൻഡ് എ സെഷൻ കൂടി ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാകും. കുട്ടികൾക്കൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, അവർക്കൊരു ആഗ്രഹം, എന്നിട്ടൊരു ഫോട്ടോ സെഷൻ, എന്നിട്ട് പോവാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയിൽ ഈ ക്യു ആൻഡ് എ എന്ന് പറയുന്ന പരിപാടിക്ക് ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇതേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളിൽ ആരെങ്കിലും ചോദിച്ചാൽ ഇതേപോലെ തെറി വിളിക്കുമോ? ഭയങ്കര പച്ചയായിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ ചീത്ത വിളിക്കുമായിരിക്കും. എനിക്കറിയില്ല അതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത്. ഒരു മീഡിയ ചാനലിൻ്റെ അടുത്ത് ചെന്ന് ക്യാമറ ഓഫ് ചെയ്ത് ക്യാമറമാനെയും ആങ്കറിനെയും ചീത്ത വിളിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പറ്റം പോലീസുകാരുടെ കുട്ടികളും അവരുടെ ഫാമിലിയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിരുന്ന് തെറി വിളിക്കുന്നത്. ഈ ഇന്റർവ്യൂവിന് തെറി പറയുന്ന കാര്യം എടുത്ത് നോക്കിയാൽ അവിടെ സ്ത്രീയെയും അപമാനിച്ചിട്ടുണ്ട്, പുരുഷനെയും അപമാനിച്ചിട്ടുണ്ട്. വളരെ റോങ് ആയിട്ടുള്ള മീഡിയയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഇത്രയും യങ് ജനറേഷനെ ഒക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളിൽ നിന്ന് പുറത്തു വരേണ്ടിയിരുന്ന ഒരു പെരുമാറ്റമോ വാക്കുകളോ ആയിരുന്നില്ല. ഒരു മനുഷ്യൻ പച്ച മനുഷ്യനാവുന്നത് തെറി വിളിച്ചിട്ട് മാത്രമല്ല, ചെയ്തതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കി മാപ്പ് പറയുന്നതിലൂടെയും അയാൾക്ക് പച്ച മനുഷ്യനാവാം. പക്ഷേ ഇവിടെ മാപ്പ് പറയേണ്ടത് ആ തെറി വിളികൾ കേട്ടുകൊണ്ടിരുന്ന ആളുകളോട് മാത്രമല്ല, അത് കണ്ട അതിന് കൈയടിക്കുക വരെ ചെയ്ത ആളുകളോടും കൂടി ചേർത്തിട്ടാണ്. ഇനി നമ്മളിതിൽ ആരുടെ ഒപ്പം നിൽക്കുമെന്ന് ചോദിച്ചാൽ, മുമ്പിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് ഒരു റിസർച്ചും നടത്താതെ ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ പിള്ളേരുടെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുത്തി കുത്തി ചോദിക്കുന്ന ആങ്കറിംഗ് രീതികളോട് എനിക്കൊരിക്കലും ഒപ്പം നിൽക്കാൻ പറ്റില്ല. അത് ശരിക്കും ഉള്ള വില കളയലാണ്. ഞാൻ എന്ത് വേണമെങ്കിലും പറയും, എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും, ഞാൻ ഭീഷണിപ്പെടുത്തും, ഞാൻ തെറി പറയും എന്നൊക്കെ ചിന്തിക്കുന്ന ചില താരങ്ങൾക്ക് ഒപ്പവും നിൽക്കാൻ പറ്റില്ല. ഞാൻ നിൽക്കുന്നത് ഇപ്പം സംഭവിച്ചു കഴിഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതൊരു മാതൃകയല്ല എന്ന് ചിന്തിക്കുന്നവർക്കൊപ്പമാണ്, ഇതൊരു മാതൃകയാക്കരുത് എന്ന് അവർക്ക് ചുറ്റുമുള്ള ആളുകളോട് വിളിച്ചു പറയുന്നവർക്കൊപ്പമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അത്രേ ഉള്ളൂ.